അദാനിയുടെ വളപ്പിൽ അംബാനിയുടെ കച്ചവടം. നിത്യോപയോഗ സാധനങ്ങളുടെ വലിയ നിര ഗുജറാത്തിൽ പുറത്തിറക്കി റിലയൻസ് ഗ്രൂപ്പ്. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് വിഭാഗത്തിൽ രാജ്യത്ത് മുൻനിരയിലുള്ള അദാനിയെ നേരിടാൻ അംബാനി. ഇരുവരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര, പരിപ്പ്, ബിസ്ക്കറ്റ്, സൂര്യകാന്തി, നിലക്കടല, എണ്ണ, ഗോതമ്പ്, മാവ്, കുപ്പിവെള്ളം തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വലിയ നിരയാണ് ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ അദാനി വിപണിയിലേക്ക് എത്തിക്കുന്നത്. ഗുജറാത്തിൽ വേരുകളുള്ള വ്യവസായ ഭീമന്മാരായ അംബാനിയും അദാനിയും പരസ്പരം ഇതുവരെ മത്സരിച്ചിരുന്നില്ല. ഇനി അതിനുള്ള കളമൊരുങ്ങുന്നു. അദാനിയെ നേരിടാൻ ഒരുങ്ങുകയാണ് അംബാനിയുടെ റിലയൻസ് കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. ഇതിന്റെ ഭാഗമായി ഇൻഡിപെൻഡൻസ് എന്ന ബ്രാൻഡ് നെയിമിൽ അദാനി വിൽമർ ലിമിറ്റഡിന്റെ ഹോം ടർഫായ ഗുജറാത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അംബാനി. എഫ് എം സി ജി വിഭാഗത്തിൽ അദാനിയുടെ വിൽമറിന് പുറമെ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ്, പതഞ്ജലി ഫുഡ്സ്, ഐ ടി സി ലിമിറ്റഡ് എന്നിവയാണ് ഈ മേഖലയിലെ പ്രമുഖ ബ്രാൻഡുകൾ. വ്യവസായ ലോകത്തെ വമ്പന്മാരായ റിലയൻസിന്റെ നീക്കം അദാനിക്കും പതഞ്ജലിക്കും ടാറ്റയ്ക്കും വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതുന്നു. വൻ ഓഫറുകളുമായി കളം നിറയാനായിരിക്കും റിലയൻസ് പദ്ധതിയിടുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇടം നേടാൻ വളരെയധികം സമയം കമ്പനിക്ക് വേണ്ടി വന്നേക്കാം. നിലവിലുള്ള ബ്രാൻഡുകൾ ജനമനസ്സുകളിൽ ആഴത്തിൽ വേരൂന്നിയതാണ് കാരണം. എഫ് എം സി ജി വിഭാഗത്തിലേക്ക് റിലയൻസ് ശ്രദ്ധ ചെലുത്തുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ശീതളപാനീയ ബ്രാൻഡായ കാമ്പയെ ഏറ്റെടുത്തതോടെയാണ് ഈ അഭ്യൂഹം പരന്നത്. ഭക്ഷ്യ എണ്ണകൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, മറ്റ് ദൈനംദിന അവശ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ ഉയർന്ന നിലവാരമുള്ള എഫ് എം സി ജി ബ്രാൻഡായ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരുന്നതിൽ സന്തോഷമുണ്ടെന്ന് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ഡയറക്ടർ ഇഷ അംബാനി പറഞ്ഞു. വരും മാസങ്ങളിൽ ഗുജറാത്തിലുടനീളമുള്ള എഫ് എം സി ജി റീറ്റെയിലർമാരെ ഉൾപ്പെടുത്തുന്നതിനായി മികച്ച ആരംഭം കുറിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. ഗുജറാത്തിൽ വേരുകളുള്ള വ്യവസായ ഭീമന്മാരായ അംബാനിയും അദാനിയും പരസ്പരം ഇതുവരെ മത്സരിച്ചിരുന്നില്ല. എന്നാൽ 5G സ്പെക്ട്രം ലേലത്തിൽ അദാനി പങ്കെടുത്തതോടെയാണ് വ്യവസായ ഭീമന്മാർ തമ്മിൽ ഭാവിയിൽ മത്സരം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അദാനിയും അംബാനിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച 500 കമ്പനികളുടെ ലിസ്റ്റിൽ 20 ഇന്ത്യയിലാണ്. ഇതിൽ മത്സരിക്കുന്നത് അംബാനിയും അദാനിയും തമ്മിലാണ്. ഹുറുൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ 2022 ഹുറൺ ഗ്ലോബൽ 500 റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഈ നേട്ടം പറയുന്നതും ഒപ്പം അംബാനി അദാനി മത്സരം രേഖപ്പെടുത്തിയിരിക്കുന്നതും. അദാനിയുടെ 4 കമ്പനികൾ ഉൾപ്പെട്ടിട്ടും 1 സ്ഥാനം വിട്ടുകൊടുക്കാതെ അംബാനി പിടിച്ചു നിന്നു. ഇതോടെ യു എസ്, ചൈന, ജപ്പാൻ, യു കെ എന്നിവയ്ക്ക് പിന്നിലായി ഇന്ത്യ 5 സ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നത്. $202 ബില്യൺ മൂല്യമുള്ള മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി. ആഗോളതലത്തിൽ 34 സ്ഥാനത്താണ് അംബാനിയുടെ കമ്പനി ഉള്ളത്. $139 ബില്യൺ മൂല്യമുള്ള രാജ്യത്തെ ഐ ടി സ്ഥാപനമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് മൂല്യമുള്ള ഇന്ത്യൻ കമ്പനികളുടെ പട്ടികയിൽ 2 സ്ഥാനത്തെത്തി. ആദ്യ 100 ഇടം നേടിയ ഇന്ത്യൻ കമ്പനികൾ ഇത് രണ്ടുമാണ്. ലോകസമ്പന്നന്മാരുടെ പട്ടികയിൽ ആദ്യ നിരയിലുള്ള അദാനി ഗ്രൂപ്പിന്റെ 4 കമ്പനികളാണ് പട്ടികയിൽ ഇടം നേടിയത്. ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പിന്റെ അദാനി ട്രാൻസ്മിഷൻ, അദാനി ഗ്രീൻ, അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ് എന്നീ കമ്പനികളാണവ. അങ്ങനെ ഇരുവരും തമ്മിൽ മത്സരം ഇഞ്ചോടിഞ്ച് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.